ജൂലൈ 1 ചരക്ക് സേവന നികുതി നിലവിൽ വന്ന ശേഷം സാധനങ്ങളുടെ വില നിലവാരത്തിലുണ്ടായ ആശയക്കുഴപ്പം പലകുറി നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇപ്പോഴും ജി എസ് ടി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് കച്ചവടക്കാർക്കിടയിൽ വ്യക്തതയില്ല. പണം കൊടുക്കുന്ന പൊതുജനത്തിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. ഈ വിഷയത്തിലേക്ക് ഒരിക്കൽ കൂടി വാർത്തയ്ക്കപ്പുറം പോവുകയാണ്. ഹോട്ടൽ ഭക്ഷണം തന്നെയാണ് വീണ്ടും ചർച്ചകളിൽ നിറയുന്നത്. AC ഭക്ഷണത്തിന് 18% നോൺ AC ഭക്ഷണത്തിന് 12% നികുതിയായിരുന്നു നിയമം നിലവിൽ വന്നപ്പോൾ പറഞ്ഞിരുന്നത്. എന്നാൽ ഇനി AC ഭക്ഷണശാലകളിലെ നോൺ AC യിലിരുന്ന് ഭക്ഷണം കഴിച്ചാലും 18% നികുതി നൽകണമെന്നാണ് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഈ റിപ്പോർട്ട് കാണാം ആദ്യം. ജൂലൈ 1 ചരക്ക് സേവന നികുതി നടപ്പാക്കിയതിനു ശേഷം സാധാരണക്കാരെ ബാധിക്കുന്ന ഏറ്റവും ദോഷകരമായ പരിഷ്കാരം. ഇനി മുതൽ AC റെസ്റ്റോറന്റിലെ നോൺ AC ഹാളിലിരുന്ന് ഭക്ഷണം കഴിച്ചാലും 18% നികുതി നൽകണം. നേരത്തെ നോൺ AC ഹോട്ടലുകൾക്ക് 12% GST. അതായത് AC റെസ്റ്റോറന്റിലെ നോൺ AC ഹാളിൽ കുടുംബമായി ഇരുന്ന് 500 രൂപയുടെ ഭക്ഷണം കഴിച്ചാൽ 90 രൂപ നികുതി നൽകണമെന്ന് സാരം. ഹോട്ടലിലിരുന്ന് ഭക്ഷണം കഴിക്കാതെ പാസൽ വാങ്ങിയാലും 18% നികുതി ഈടാക്കും. ഹോട്ടലിന്റെ 1-ാം നിലയിൽ ശീതീകരിച്ച റെസ്റ്റോറന്റും ബാറും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ശീതീകരിക്കാത്ത താഴത്തെ നിലയിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയോ പൊതിഞ്ഞു വാങ്ങുകയോ ചെയ്താലും GST GST തന്നെ ഈടാക്കും. കേന്ദ്ര നികുതി വകുപ്പാണ് ഹോട്ടലിലെ നികുതി ഏകീകരണം സംബന്ധിച്ച് വ്യക്തത വരുത്തിയത്. പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലെ GST 28% നിലനിർത്തിയിട്ടുണ്ട്. അതേസമയം ചെറിയ ഹോട്ടലുകളെ പുതിയ തീരുമാനം ബാധിക്കില്ല. 50 ലക്ഷത്തിൽ താഴെ വിറ്റുവരെയുള്ള ഹോട്ടലുകൾക്ക് കോമ്പൗണ്ടിംഗ് നികുതി അനുസരിച്ച് 2% GST നൽകിയാൽ മതി. ബിസിനസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഇതുകൊണ്ടും തീരുന്നില്ല. ഈ സാഹചര്യം നിലനിൽക്കെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്ത് ഹോട്ടൽ ഭക്ഷണത്തിന് വീണ്ടും വില കൂട്ടാൻ ഹോട്ടൽ ഉടമകളും തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. ഈ നികുതിക്ക് പുറമെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധന അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 5 മുതൽ 10% വരെ ഹോട്ടൽ ഭക്ഷണത്തിന് വില കൂട്ടാൻ ഒരുങ്ങുകയാണ് ഹോട്ടൽ അസോസിയേഷൻ. GST AC ഇല്ലാത്ത ഹോട്ടലുകളിലെ ഭക്ഷണത്തിന് 12% AC ഹോട്ടലുകളിൽ 18% നികുതിയാണ് ഏർപ്പെടുത്തിയിരുന്നത്. മുൻപുള്ള വിലയ്ക്കൊപ്പം നികുതി കൂടിയായതോടെ ഹോട്ടൽ ഭക്ഷണത്തിന്റെ വില കുതിച്ചുയർന്ന സാഹചര്യമുണ്ടായി. ഈ ഘട്ടത്തിൽ ധനമന്ത്രി ഇടപെടുകയും ഭക്ഷണത്തിന്റെ വില കുറച്ച് GST ഏർപ്പെടുത്താൻ ഹോട്ടൽ ഉടമകൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതേ തുടർന്ന് സംസ്ഥാനത്തെ മിക്ക ഹോട്ടലുകളും 5% മുതൽ 10% വരെ ഭക്ഷ്യവില കുറച്ച ശേഷം 12-18% GST ഈടാക്കി തുടങ്ങി. എന്നാൽ ഈ രീതിയിൽ വില കുറച്ച് മുന്നോട്ട് പോകാനാവില്ലെന്നാണ് ഹോട്ടൽ ഉടമകളുടെ ഇപ്പോഴത്തെ നിലപാട്. 100 രൂപയുടെ ഐറ്റത്തിനൊക്കെ മാക്സിമം കിട്ടിയാലും 1 രൂപയുടെ അല്ലെങ്കിൽ 50 പൈസൻ്റെ ഒക്കെ ഒരു വ്യത്യാസമാണ് ഈ ഇൻപുട്ടിൻ്റെ മുകളിൽ കിട്ടുക. അത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ കുറച്ചു കൊടുക്കാൻ പറ്റുക? ഒരു രക്ഷയില്ല കുറച്ചു കൊടുക്കാൻ. ജനങ്ങളുടെ മേലെ ബാധിക്കാതിരിക്കാനാണ് ഞങ്ങൾ കയ്യിൽ നിന്ന് സഹിച്ചും കൊണ്ട് ആണ് ഈ ഡിസ്കൗണ്ട് കൊടുത്തിരിക്കുന്നത്. നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധന, തൊഴിലാളികളുടെ കൂലി, വാടക തുടങ്ങിയ സാമ്പത്തിക ഘടകങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വില കൂട്ടാനുള്ള ഹോട്ടൽ ഉടമകളുടെ നീക്കം. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ അടുത്ത ദിവസം തന്നെ യോഗം ചേർന്ന് സർക്കാരിനെ നിലപാട് അറിയിക്കും. 5% മുതൽ 10% വരെ വില വർദ്ധിക്കുന്നതോടെ സാധാരണക്കാരൻ്റെ ബജറ്റ് താളം തെറ്റുമെന്ന് ഉറപ്പ്. കോഴിക്കോട് നിന്നും ഫൈസൽ ബിൻ അഹമ്മദ്, ഏഷ്യാനെറ്റ്.